പി വി അൻവർ എം എൽ എയുടെ ആരോപണങ്ങൾ ആയുധമാക്കി സംസ്ഥാന സർക്കാരിനെതിരെ കോൺഗ്രസ് പ്രക്ഷോഭത്തിന് തുടക്കം. കോൺഗ്രസ് നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനം. ഭരണകക്ഷി എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾ ആയുധമാക്കി മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ് പ്രതിപക്ഷ നീക്കം. പി വി അൻവറിന്റെ ആരോപണങ്ങളിൽ സർക്കാരിനെതിരെ പോർമുഖം തുറക്കുകയാണ് കോൺഗ്രസ്. ഇന്ന് സംസ്ഥാനത്ത് 256 കേന്ദ്രങ്ങളിലാണ് കോൺഗ്രസ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കാൻ ലഭിച്ച അവസരം പരമാവധി മുതലാക്കാനാണ് തീരുമാനം. തൃശൂർ പൂരം കലക്കിയത് സജീവ ചർച്ചയാക്കി വിശ്വാസികളെ സർക്കാരിനെതിരെ തിരിക്കും. ഉപതെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് വരും ദിവസങ്ങളിൽ പ്രതിഷേധം കടുപ്പിക്കും. ഈ നാട്ടിൽ എല്ലാ മുട്ടികേടുകൾക്കും കൊടപിടിച്ചു കൊടുക്കുന്ന പ്രസ്ഥാനമായി സിപിഎമ്മും അവർക്ക് എല്ലാ സപ്പോർട്ടും നൽകുന്ന ഗവൺമെന്റായി പിണറായി സർക്കാരും മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന നിലപാടുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും സമരമുഖത്ത് ഇറങ്ങിയിരിക്കുന്നത്. അടുത്ത മാസം 4 തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിലും പ്രതിപക്ഷത്തിന്റെ പ്രധാന ആയുധം പി വി അൻവറിന്റെ ആരോപണങ്ങൾ തന്നെ. എ ഡി ജി പി എം ആർ അജിത് കുമാറിനും പി ശശിക്കും എതിരെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരെ തിരിച്ചുവിടുകയാണ് പ്രതിപക്ഷം. എ ഡി ജി പിക്കെതിരെ നടപടി വൈകുന്നത് പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് ശക്തി പകരും. അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ പ്രതിരോധിക്കാൻ ഭരണപക്ഷം ബുദ്ധിമുട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. മുഖ്യമന്ത്രിയെ സംശയമുന്നിൽ നിർത്തുന്നതാണ് അൻവറിന്റെ ആരോപണങ്ങൾ. സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ മുന്നറിയിപ്പ് ശരിവെക്കുന്ന രീതിയിലാണ് പ്രതിപക്ഷ നീക്കം. അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ എതിരാളികൾ ആയുധമാക്കുമെന്നായിരുന്നു സി പി ഐ എം മുന്നറിയിപ്പ്. താൻ ഉന്നയിച്ച ആരോപണങ്ങൾ എതിരാളികൾ സ്വന്തം പാർട്ടിക്കെതിരെ ഉന്നയിക്കുമ്പോൾ അൻവർ നിയമസഭയിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും. റിപ്പോർട്ടർ തിരുവനന്തപുരം.